أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. سني സംഘ കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിസ്കാരത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അതുപോലെ തന്നെ ആരെല്ലാം നിസ്കരിക്കണം, നിസ്കാരം കവായവർ എന്തു ചെയ്യണം, ഇതൊക്കെ തുടങ്ങിയ ചർച്ചകളാണ് നാം നടത്തിയത്. ഇനി നമ്മൾ നിസ്കരിക്കാൻ പോവുകയാണ്. നിസ്കരിക്കുന്ന ഒരാൾക്ക് അതുപോലെ ഏത് പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുകൾക്ക് ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള ഒരു മുൻ അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ്. അറിയാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ നടത്തിയാൽ അത് ഒരു പ്രവർത്തനമായി അംഗീകരിക്കുകയില്ല, ഒരു അമലായി അംഗീകരിക്കുകയില്ല. ഏത് അമലുകളും അത് കേട്ടോ കണ്ടോ എങ്ങനെയെങ്കിലും പഠിച്ച് അത് പ്രവർത്തിക്കണം, അപ്പോഴേ അതിൻ്റെ സ്വീകാര്യതയിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷാ അല്ലാ എല്ലാ വിഷയങ്ങളിലേക്കും അവസരോചിതമായി ഇറങ്ങി വരാം. ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് നമ്മുടെ ചർച്ച ഇറങ്ങി വരികയാണ്. നിസ്കാരത്തിന് ഷർത്തുകൾ, ഫർദുകൾ, സുന്നത്തുകൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. ഷർത്തുകളും ഫർദുകളൊക്കെ ഒഴിവാക്കിയാൽ ആ നിസ്കാരം സഹിയാവുകയില്ല. അതേസമയത്ത് സുന്നത്തുകൾ ഒഴിവാക്കുമ്പോൾ ആ നിസ്കാരത്തിന് പരിപൂർണമായ പ്രതിഫലം നൽകപ്പെടുകയില്ല. സുന്നത്തുകളാണ് എന്നല്ലേ എന്നുള്ള ആ നിലക്കൊരു നിസ്സാര രൂപത്തിൽ നാം ഒരിക്കലും കണ്ടുപോകരുത്. അത് സുന്നത്തല്ലേ, ചില ആളുകളുടെ വാക്കുകളിൽ വരുന്ന ശൈലികൾ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഒരു നിസ്സാരമായി കാണുന്ന നിലക്കാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയായിപ്പോകും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതേസമയം സുന്നത്തുകൾ ചെയ്യാത്തത് കൊണ്ട് ഏത് പ്രവൃത്തിയും ഏത് അമലും അതിൻ്റെ സ്വീകാര്യതയ്ക്ക് പ്രശ്നമില്ല. പക്ഷെ പരിപൂർണമായ ഒരു അമലായി കിട്ടണമെങ്കിൽ അതിൻ്റെ സുന്നത്തുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും പറഞ്ഞു വരുന്നത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ,
ഇവിടെ സ്വാഭാവികമായും ചോദിച്ചേക്കാം, ഷർത്തുകളും ഫർദുകളും രണ്ടും നിസ്കാരത്തിന്, അല്ലെങ്കിൽ ഏത് അമലിൻ്റെയും ഷർത്തുകൾ ഫർദുകൾ അതൊഴിവാക്കിയാൽ അമൽ സഹിയാവുകയില്ലല്ലോ. പിന്നെ രണ്ടും ഒന്നാണെന്ന് പറഞ്ഞാൽ പോരെ, വേറെ വേറെ എണ്ണേണ്ട ആവശ്യമുണ്ടോ? എന്താണ് അവ രണ്ടിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം? ഷർത്ത് എന്ന് പറഞ്ഞാലും ഫർദ് എന്ന് പറഞ്ഞാലും മാ യതവഖഫു അലൈഹി വുജൂദുഹു ശർഅ, ഒരു കാര്യം ശർഇൽ ഉണ്ടായി എന്ന് പറയണമെങ്കിൽ, അത് ഉണ്ടാവണമെങ്കിൽ ഈ വസ്തുവിനെ, ഒന്നിരിക്ക് ഫർദിനെ അല്ലെങ്കിൽ ഷർത്തിനെ എന്താണ് ആശ്രയിക്കും. ആ ഫർദ് ചെയ്താൽ, ആ ഷർത്ത് ചെയ്താൽ മാത്രമേ അത് ഷറഇൽ ഉണ്ടായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഉദാഹരണം, ഒരാൾ വുളൂ ഇല്ലാതെ നിസ്കരിച്ചാൽ കാണുന്നവനിക്ക് അവൻ്റെ നിസ്കാരമുണ്ടായി എന്ന് പറയാം, ഷറഇൽ അവൻ്റെ നിസ്കാരമായോ ഇല്ല. ഒരാൾ ഖിബ്ലക്ക് മുന്നിടാതെ നിസ്കരിച്ച്, ഔറത്ത് മറക്കാതെ നിസ്കരിച്ച്, അല്ലെങ്കിൽ ഒരാൾ ഫാത്തിഹ ഓതാതെ നിസ്കരിച്ച്, അയാൾ പ്രത്യക്ഷത്തിൽ നിസ്കരിക്കുന്നവനാണെന്ന് പറയാം, ഷറഇൽ അയാളുടെ നിസ്കാരം ഉണ്ടായിട്ടില്ല. അപ്പം ഷർത്തായാലും ഫർദായാലും ഷറഇൽ അത് ഉണ്ടാകണമെങ്കിൽ ഈ ഷർത്തും ഫർദും സമ്മേളിക്കണം. പിന്നെ ഷർത്തും ഫർദും തമ്മിലുള്ള വ്യത്യാസം, ഷർത്ത് എന്നുള്ളത് ആ പ്രവർത്തനത്തിൻ്റെ മുമ്പേ നടക്കേണ്ടതും ആ പ്രവർത്തനത്തിൻ്റെ അവസാനം വരെ അതുണ്ടായിരിക്കേണ്ടതുമാണ്. ഉദോ നമ്മൾ ആരെങ്കിലും നിസ്കാരത്തിൽ ഉദോ ചെയ്യില്ലല്ലോ. ഉദോ നിസ്കാരം തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഉദോ ചെയ്യുന്നു. അപ്പം നിസ്കാരത്തിൽ പെട്ടത് അല്ല ഉദോ, പക്ഷേ ഉദോ ആ നിസ്കാരം കഴിയുന്നത് വരെ ഉണ്ടായിരിക്കണം. ഫർദ് അങ്ങനെയല്ല. ഫർദ് എന്ന് പറഞ്ഞാൽ തന്നെ ഘടകം, അതിൻ്റെ ഒരു ഭാഗമാണ്. അത് നിസ്കാരത്തിൽ തന്നെ ഉണ്ടാകുന്ന, നിസ്കാരത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് ഫർദ് എന്ന് പറയുന്നത്. ഷർത്ത് നിസ്കാരത്തിൻ്റെ ഭാഗമല്ല, പക്ഷെ നിസ്കാരത്തിൻ്റെ മുമ്പേ അതുണ്ടാകണം, നിസ്കാരം കഴിയുന്നത് വരെ അതുണ്ടായിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞ നിസ്കാരം, ഫർദ് ഫാത്തിഹ ഓതൽ നിസ്കാരത്തിൻ്റെ മുമ്പേ നടക്കുന്നില്ല, നിസ്കാരത്തിൽ തന്നെ നടക്കുന്ന ഒരു വിഷയമാണ്. ഏതായാലും ഫർദുകൾ ഷർത്തുകൾ ഇത് രണ്ടും നിർബന്ധമായും വളരെ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ നിർവഹിക്കുമ്പോൾ മാത്രമേ അവൻ്റെ നിസ്കാരം സഹിയാവുന്നുള്ളൂ. ഏതായാലും നമുക്ക് ഷർത്തുകളിലേക്ക് കടക്കാം. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചെണ്ണമാണ്. ഒന്ന്, അശുദ്ധിയിൽ നിന്ന്, ചെറിയ ശുദ്ധിയായാലും വലിയ ശുദ്ധിയായാലും അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണം. അത്തഹാറത്തു അനിൽ ഹദസ്. ഇൻഷാ അല്ലാ നമുക്ക് മൊത്തത്തിലെല്ലാം വിശദീകരിക്കാം. ആദ്യം അഞ്ച് ഷർത്തുകൾ പറയാം. ഒന്ന്, അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. രണ്ട്, തൊഹാറത്തുൽ ബദനി വൽ മൽബൂസി വൽ മക്കാനി അനിൽ നജസ്. ശരീരം, ധരിച്ച വസ്ത്രം, സ്ഥലം, നിസ്കരിക്കുന്ന സ്ഥലം, ഇവയൊക്കെ നജസിനെ തൊട്ട് ശുദ്ധിയാകണം. അപ്പം ഈ മൂന്നാലൊരു വസ്തുവിൽ നജസ്സുണ്ടോ അവൻ്റെ നിസ്കാരം സഹിയാകുന്നതല്ല. മൂന്നാമത്തത് ഔറത്ത് മറക്കലാണ്, സത്റുൽ ഔറ, ഔറത്ത് മറക്കലാണ്. നാലാമത്തത് മഅ്രിഫത്ത് ദുഖൂലിൽ വഖ്ത്, സമയം പ്രവേശിച്ചു എന്നറിയാൻ, സമയമായി എന്ന് അറിയലാണ്. അഞ്ചാമത്തത് ഇസ്തിഖ്ബാലിൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടുക. ഇങ്ങനെ അഞ്ച് ഷർത്തുകളാണ് നിസ്കാരത്തിനുള്ളത്.
ഈ അഞ്ച് ഷർത്തുകളും പാലിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോ ഷർത്തുകളെക്കുറിച്ചും വിശദമായ ചർച്ചകളുണ്ട്. ആദ്യമായി അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. ഖാല അല്ലാഹു തആല, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതതഹിരീൻ. അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളെ, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അല്ലാഹു ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ വിഷയമല്ല. അല്ലാഹുവിൻ്റെ മഹബ്ബത്ത് ലഭിക്കുക എന്നുള്ളത് വലിയ ഫളാണ്, വലിയ മഹത്വമുള്ളതാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. വയുഹിബ്ബുൽ മുത്തതഹീരീൻ, ശുദ്ധിയാക്കുന്നവരെ, ശുദ്ധിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ബക്കറയിലുള്ള 222-ാമത്തെ ആയത്താണ് ഈ ആയത്ത്. അപ്പോൾ ശുദ്ധി എന്നതിനെ ഇസ്ലാം വളരെ പ്രോത്സാഹനം നൽകുന്നുണ്ട്. ശുദ്ധിയാക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു, അപ്പോൾ ശുദ്ധിയാക്കാത്തവരെ അല്ലാഹു ഇഷ്ടപ്പെടൂല. അതേപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചവനെ ഞങ്ങളെ ശുദ്ധിയാക്കുന്നവരിൽ നീ പെടുത്തടയെന്ന് ഉളുവിൻ്റെ ശേഷം നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനത്തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹിരീൻ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ദുആൻ്റെ ഉളുവിൻ്റെ ശേഷമുള്ള ദുആ ചർച്ച ചെയ്യുമ്പോൾ നമുക്കവിടെ പറയാം. وقال رسول الله صلى الله عليه وسلم مفتاح الصلاه الطهور നിസ്കാരത്തിന്റെ താക്കോലാണ് ശുദ്ധിയാക്കുക എന്നുള്ളത്. ശുദ്ധി നിസ്കാരത്തിന്റെ താക്കോലാണ്. ഒരു റൂം പൂട്ടിയിട്ടുണ്ട്, അതിന്റെ ചാവി ഇല്ലെങ്കിൽ ആ റൂം തുറക്കാൻ പറ്റൂല. എന്നതുപോലെ തന്നെ നിസ്കാരമാകുന്ന ആ റൂം, അത് തുറക്കാൻ ശുദ്ധിയാകുന്ന താക്കോല് വേണം. താക്കോലില്ലാതെ തുറക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ലാ തുഖബലു സലാത്തിൻ ബിഗൈരി തുഹൂർ, ശുദ്ധി കൂടാതെയുള്ള നിസ്കാരം അത് സ്വീകരിക്കപ്പെടുന്നതല്ല. വുളൂ ഇല്ലാതെ നിസ്കാരം, അതുപോലെ തന്നെ വലിയ ശുദ്ധിയുള്ളവനായിട്ട് നിസ്കരിക്കുക, ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ തുഹൂർ അത് നിസ്കാരത്തിന് അനിവാര്യമാണ്. ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളത് നിസ്കാരത്തിന് അനിവാര്യമാണ് എന്ന് നമുക്ക് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി എന്താണ് ത്വഹാറത്ത് എന്ന് പറഞ്ഞ്? ത്വഹാറത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ ശുദ്ധി എന്ന് പറയും. നമ്മൾ തിന്നുമ്പോൾ കൈ കഴുകി, എന്നാൽ അതിന് ത്വഹാറത്ത് എന്ന് പറയാം. എന്നാൽ ശറഇൽ ത്വഹാറത്ത്, ത്വഹാറത്ത് എന്ന് പറയുന്നത് റഫ്ഉൽ മൻഇൽ മുറത്തബി മുതറത്തിബി അലൽ ഹദസി അവിൽ ഖുബ്സി, അശുദ്ധിയെ തുടർന്നുണ്ടാകുന്ന അല്ലെങ്കിൽ നജസ് തുടർന്നുണ്ടാകുന്ന തടസ്സം, ആ തടസ്സത്തിനെ നീക്കലാണ്. ഇപ്പോൾ നമുക്ക് ഉലു ഇല്ലെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല, ഉലു ഇല്ലെങ്കിൽ ഖുർആൻ തൊടാൻ പാടില്ല. അപ്പോൾ നാം ഉലു ചെയ്യുമ്പോൾ ആ തടസ്സം നീങ്ങി, ഇനി നമുക്ക് ഉലു ഖുർആൻ തൊടാം, നമുക്ക് സുജൂദ് ചെയ്യാം, നിസ്കരിക്കാം. അതേപോലെ തന്നെ നജസ് ആ നജസ്സുള്ളതോടുകൂടെ നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയല്ല, അങ്ങനെ നിസ്കരിക്കാൻ പാടില്ല. ആ നജസ് നീക്കിയാലോ, അത് കഴുകിക്കളഞ്ഞാലോ നമുക്ക് ഇനി നിസ്കരിക്കാം, ഒന്നുകൊടുത്ത് നിസ്കരിക്കാം. അപ്പോൾ അശുദ്ധി മുഖേനയോ നജസ് മുഖേനയോ തുടർന്നുണ്ടാകുന്ന ഒരു തടസ്സം, ആ തടസ്സം നീക്കലാണ് ശറഇൽ ത്വഹാറത്ത് എന്ന് പറയുന്നത്. ഇനി അശുദ്ധി, അശുദ്ധി രണ്ട് വിധം. ഒന്ന് ചെറിയ അശുദ്ധി, രണ്ട് വലിയ അശുദ്ധി. ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഉലു ഇല്ലാതിരിക്കുക.
വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ കുളി നിർബന്ധമാകുന്ന കാരണങ്ങളുണ്ടാകാം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ നമുക്കൊക്കെ അറിയാം, ഉദോ ചെയ്യണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ കുളിക്കണം. ഇനി ചെറിയ അശുദ്ധി, അത് വീട്ടാനന്ത്, അത് ചെറിയ അശുദ്ധിയിൽ നിന്ന് മുക്തമാകാൻ ഉദോ ചെയ്യണം. ഉദോയിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകും.